ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കടല വെച്ച് കടലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്ത് വരട്ടിയെടുത്തിട്ടുള്ളൊരു കടലയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് സൂപ്പർ ടേസ്റ്റാണ്, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നമ്മളുടെ ഈ കടല റെസിപ്പി, അതായത് കടല വരട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ കടല വരട്ടിയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ദാ ഇവിടെ ഒരു കപ്പ് കടല തലേദിവസം തന്നെ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. ഇതൊരല്പം വെള്ളവും ഇതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന പാകത്തിൽ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വേവിച്ചതാണ്. കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഏകദേശം ഞാൻ ഇതിനൊരു 6 വിസിലോളം അടുപ്പിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇതിൽ ദാ ഒരല്പം വെള്ളമുണ്ട് കേട്ടോ. ഇതും ആവശ്യമുണ്ട് നമ്മുടെ കറിക്ക്. അപ്പോൾ ഇതിങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കടല. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാലയുടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് പെരിഞ്ചീരകമുണ്ടല്ലോ ഫെന്നൽ സീഡ്, അത് പൊടിച്ച പൊടിയാണ് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 4-5 ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, ഒരു കൊടം, അതായത് ഒരു ഉണ്ട വെളുത്തുള്ളി ഉണ്ടല്ലോ അത് നന്നാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്പൈസസും ഈ മസാലകളെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ എടുത്ത് വെച്ച മസാലകളെല്ലാം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മളപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ അരപ്പ് ഇതിലിട്ടൊന്ന് മൂപ്പിക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 വറ്റൽമുളക് ഒന്ന് നടു ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളുടെ മുളകൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പ് ഞാൻ ആ മിക്സിയിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ആ അരപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കറക്കുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് കേട്ടോ. എന്നിട്ട് വേണം കടലയിട്ട് കൊടുക്കുക. ഇതിലേക്ക് വേറെ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയിൽ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് പോരാ, ഇത് നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നത് വരയ്ക്കും നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ കടല ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പക്ഷേ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ ഈ സമയത്ത് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരല്പം ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം, കടലയിൽ ഓൾറെഡി ഉപ്പുള്ള കാരണം കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾ ഇടാനായിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പം നമ്മളുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്ലാക്ക് കളറിലേക്ക് മസാലയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരല്പം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഇതിനങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് അത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങാക്കൊത്തും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടലുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൽ വെള്ളമെല്ലാം വറ്റി നമ്മളൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ. അത് അപ്പോഴാണ് ഈ കടലയുടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇതാ അപ്പം നമ്മളെ കടല ഇവിടെ നന്നായിട്ട് നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് ഒരല്പം വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കടല വരട്ടിയത് ഉണ്ടാക്കാനായിട്ട്. അതായത് നമ്മൾ തേങ്ങാക്കൊത്തും അതുപോലെ പെപ്പർ പൗഡറും എല്ലാം ഇട്ട് വരട്ടിയെടുത്തൊരു കടലക്കറിയാണിത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൻ.